നമസ്കാരം. കൊട്ടാരക്കര മീഡിയ ഇപ്പോൾ നിൽക്കുന്നത് അഗ്രോ ഫാമിലാണ്. വളരെ വ്യത്യസ്തമാർന്ന ഒരു വീഡിയോയുമായിട്ടാണ് കൊട്ടാരക്കര മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. കൃത്യമായി സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കുന്നത്തുനിന്ന് ഉമ്മന്നൂർക്ക് പോകുന്ന വഴി പിണച്ചുമുകൾ, അവിടുന്ന് കുറച്ച് വലത്തോട്ട് പോകുമ്പോഴാണ് ഈ ഒരു പുത്തൻപുരയിൽ അഗ്രോ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പശുക്കളും ആടുകളും കോഴി വളർത്തലും പാലിൻ്റെ പാക്കിങ് തൈര് എന്നിവയെല്ലാം കിട്ടുന്ന ഗ്രാമപ്രദേശത്തെ വ്യത്യസ്തമാർന്ന ഒരു ഫാം ഹൗസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 7 ഏക്കറോളം ഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടുന്ന പുല്ല് മറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ വയലിലാണ് ഇതിനുള്ള പുല്ല് അതിനുള്ള സംവിധാനം എല്ലാം ചെയ്തേക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഗോപാലകൃഷ്ണ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഇവിടെ എത്ര പശുക്കളുണ്ട്? ഇപ്പം കറക്കുന്നതാണ് 30 ഓളം പശുക്കളുണ്ട്. 30 ഓളം പശുക്കളുണ്ട് ഇവിടെ കറക്കുന്നത്. ബാക്കി കുത്തിപ്പിക്കാറായതും എല്ലാം കൂടെ 10-40 പുറത്തുണ്ട്. പശു അല്ലാതെ വേറെ എന്തൊക്കെയാണ്? അല്ലാതെ എരുമയുണ്ട്, പോത്തുണ്ട്. ഇതിന്റെ ഇതിന്റെ ഇനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കുന്നത്? ഇത് കൂടുതൽ എച്ചപ്പ നമ്മൾ കൃഷ്ണഗിരി നിന്നുകൊണ്ട് വന്ന പശുക്കളാണ്. കൂടുതലും എല്ലാം കൃഷ്ണഗിരി പശുക്കളാണ്. എരുമ ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം എൻ്റെ കുട്ടിയുണ്ട്. കുട്ടി പ്രസവിച്ചു, എരുമ പ്രസവിച്ചിരിക്കുകയാണ് കുട്ടി. അതൊരു പെൺകുട്ടി തന്നെ. നിങ്ങൾ രാവിലെ എത്ര മണിയോട്ടാണ് ഇതിൻ്റെ? 3 മണിക്കൊട്ട്. വെളുപ്പിന് 3 മണിക്ക്. എത്ര പേരാണ് ഇതിൻ്റെ? ഇതിപ്പോൾ 6 ഓളം പേരുണ്ട് മൊത്തം. നോക്കി നടത്താൻ വേണ്ടിയിട്ട് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അവരിവിടെ വന്ന് ഈ പശുവിനെ അവരൊക്കെ കഴുകണം. പിന്നെ അതിൻ്റെ കറക്കണം. എരുത്തിൽ രണ്ട് പേര് പശുവിനെ കറന്ന് കഴുകി എരുത്തിലും കഴുകി പോവും. പുറകെ 2 പേര് പശുവിനെ കറന്ന് വരും. അപ്പോൾ പശുവിനെ കറക്കുന്നതനുസരിച്ച് രാവിലെ പാല് മുകളിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിവിടെ കറക്കുന്ന പാല് നമ്മളിവിടെ തന്നെ പാക്ക് ചെയ്യും. ഇവിടെ തന്നെ പാക്ക് ചെയ്യുകയാണ്. ഇവിടെ തന്നെ പാക്ക് ചെയ്തിട്ട് ആവശ്യം കടകളിലും വീടുകളിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് നമുക്ക് ഇവിടെ? 200 ലിറ്റർ പാല് പുറത്ത് കിട്ടുന്നുണ്ട്. നിള എന്ന് പറയുന്ന ബ്രാൻഡിലാണ് വെളിയിൽ ഇതിൻ്റെ തൈരും തൈരും പാലും ഇവർ കൊടുക്കുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് തന്നെ നമുക്ക് പോത്ത്, ഇത് മുറ എന്ന ഇനത്തിൽപ്പെട്ട 3 പോത്തുകളെ നമുക്കിവിടെ കാണാം. തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് നമ്മുടെ ആടിൻ്റെ ചെറിയൊരു ഫാമാണ്. എത്ര ആടുകളുണ്ട് കേട്ടോ? ഇതിപ്പോൾ 40 ഓളമാണ്. 40 ഓളം. ഇത് ഏത് ഇനത്തിൽ? ഇൻസനത്തിലുള്ള ആടുകളുണ്ട്. നാടൻ മലബാരിയുണ്ട്, പിന്നെ പർപ്പസാരിയുണ്ട്, പിന്നെ പഞ്ചാബി ബീത്തലുണ്ട്, പിന്നെ സിരോഹിയുണ്ട്. അങ്ങനെ 5-6 ഇനത്തോളം പെട്ട ആടുകളുണ്ട്. V3 ഇനത്തിൽപ്പെട്ട 1000 കോഴികളാണ് ഈ ഒരു ഷെഡിൽ ഉള്ളത്. മുട്ട നമ്മൾ 6 രൂപ കൊടുക്കുന്നത്. വെളിയിൽ കൊടുക്കുകയാണ്? അതോ ഹോൾസെയിലായിട്ട് എടുക്കും? ആൾക്കാർ കടക്കാർ വന്ന് എടുത്തോണ്ട് പോകുന്നു. വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ തൊട്ട് താഴെ പശുവിൻ്റെ ഫാമ്, തൊട്ടുമുകളിലായിട്ട് എരുമകളെ, 40 ഓളം ആട്, 4 മുട്ടനാട്, പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ കോഴി. എൻ്റെ ഗ്രാമപ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാം ഹൗസിലാണ് ഇന്ന് കൊട്ടാരക്കര മീഡിയ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം നമുക്ക് വിവരങ്ങൾ തന്നത് ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. ഗോപാലകൃഷ്ണൻ ചേട്ടൻ, വളരെ നന്ദിയുണ്ട് കൊട്ടാരക്കര മീഡിയ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്.